അഭിനേതാവും രാജ്യസഭാംഗവുമായ സുരേഷ് ഗോപി തികഞ്ഞ മനുഷ്യസ്നേഹിയാണെന്നുള്ള കാര്യം പല പ്രവൃത്തികളിലൂടെയും തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃശൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ വിഷുക്കൈനീട്ടത്തിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നടൻ രതീഷിൻ്റെ മകനായ പത്മരാജ് രതീഷ് സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. സുരേഷ് ഗോപി നായകനായി അടുത്തിടെ റിലീസ് ചെയ്ത കാവൽ എന്ന ചിത്രത്തിൽ പത്മരാജ് രതീഷും വേഷമിട്ടിരുന്നു. ആ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. നിതിൻ ചേട്ടൻ എന്നോട് കാവൽ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ തന്നെ സുരേഷ് അങ്കിളുമായി കോമ്പിനേഷൻ സീനുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് അറിഞ്ഞതു മുതൽ ഞാൻ നിതിൻ ചേട്ടനോട് പറഞ്ഞിരുന്നു, അയ്യോ അതെനിക്ക് പേടിയാണ് എന്ന്. അന്ന് ചേട്ടൻ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിരുന്നു. ശേഷം സെറ്റിലെത്തി അദ്ദേഹത്തിൻ്റെ നേരെ നിന്ന് ആ മുഖത്ത് നോക്കി ഡയലോഗ് പറയാൻ തുടങ്ങിയപ്പോൾ പേടിയായി. എല്ലാം കയ്യിൽ നിന്നും പോയി. ഡയലോഗ് മുഴുവൻ തെറ്റിപ്പോയി. കുറേ പ്രാവശ്യം തെറ്റിച്ചു. ഇത് മനസ്സിലായ അദ്ദേഹം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്തിരുത്തി പറഞ്ഞു തന്നു. അതിനുശേഷമാണ് ആ സീൻ ഭംഗിയായി എടുക്കാൻ കഴിഞ്ഞത്, പത്മരാജൻ പറഞ്ഞു. നടൻ രതീഷും സുരേഷ് ഗോപിയും അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു. രതീഷിൻ്റെ മരണശേഷം ആ കുടുംബത്തെ സാമ്പത്തികമായി സുരേഷ് ഗോപി ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്. പണം തിരിച്ചു നൽകാത്തതുകൊണ്ട് തേനിയിൽ ഒരു ഗൗണ്ടർ രതീഷിൻ്റെ മരണശേഷം ആ കുടുംബത്തെ തടഞ്ഞു വെച്ചിരുന്നു. ഇത് അറിയാനിടയായ സുരേഷ് ഗോപി ഉടൻ തന്നെ അവിടെ എത്തുകയും മുഴുവൻ തുകയും അയാൾക്ക് നൽകി പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. രതീഷിൻ്റെ മക്കളെ സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് അദ്ദേഹം കണ്ടത്. രതീഷിൻ്റെ കുടുംബത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് താമസിക്കാൻ സൗകര്യം ഏർപ്പാടാക്കുകയും പെൺകുട്ടികളുടെ കല്യാണം ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വളരെ ഭംഗിയായി നടത്തിക്കൊടുക്കാനും സുരേഷ് ഗോപി മറന്നില്ല. 100 ഭവൻ സ്വർണമാണ് രതീഷിൻ്റെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം നൽകിയത്. ഇത് അന്ന് ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. 1977 പുറത്തിറങ്ങിയ വേഴാമ്പൽ എന്ന സിനിമയിലൂടെയാണ് രതീഷ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത്. ഉൾക്കടൽ എന്ന ചിത്രത്തിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായ ഡേവിസ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം തൻ്റെ അവിസ്മരണീയമായ അഭിനയത്തിലൂടെ അനശ്വരമാക്കി. 1981 മുതൽ 1985 വരെയുള്ള കാലഘട്ടത്തിലാണ് രതീഷ് മലയാള സിനിമയിൽ സജീവമായിരുന്നത്. 2002 ഡിസംബർ 23 രാവിലെ 8 മണിക്ക് നെഞ്ചുവേദനയെ തുടർന്ന് കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു.